ADGP RSS കൂടിക്കാഴ്ച, മുഖ്യമന്ത്രിക്കെതിരായ വിവാദ PR കുരുക്ക്, PV അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങൾ, തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത്, അങ്ങനെ വലിയ തോതിലുള്ള വിവാദ ചുഴിയിലകപ്പെട്ടാണ് CPM നിൽക്കുന്നത്. പക്ഷേ അപ്പോഴും കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ ഒരു മഴവിൽ രാഷ്ട്രീയ പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ശരിയായിരിക്കും. പക്ഷേ നിങ്ങൾ താങ്കൾ ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ പരിശോധിക്കും. അതിൽ CPM തെറ്റായ രീതി എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലെ പരിശോധിക്കുന്നത്. ഒന്ന്, ഈ പൂരം അലങ്കോലപ്പെടുത്തിയ പ്രശ്നം. പൂരം അലങ്കോലപ്പെടുത്തിയതിൽ ഇപ്പോൾ വന്ന പരിശോധനാ റിപ്പോർട്ടിൻ്റെ നില വെച്ച് നോക്കുമ്പോൾ BJP അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുള്ളത്. ഈ പൂരം അലങ്കോലപ്പെട്ട പ്രശ്നത്തിൽ അന്വേഷണം നടത്താൻ ഗവൺമെൻറ് തീരുമാനിച്ചു. ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ അന്വേഷണ റിപ്പോർട്ടും വന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 3 തലത്തിലുള്ള അന്വേഷണം നടത്താൻ ഗവൺമെൻറ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയാണ് അത് പ്രഖ്യാപിച്ചത്. അതിലുള്ള ചെറിയ പ്രശ്നം കുറച്ച് സമയം വന്നു, ഒരു 6 മാസം സമയമെടുത്തു. സിപിഐയുടെ നേതാവ് VS സുനിൽകുമാറൊക്കെ വളരെ രൂക്ഷമായി പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അല്ല, അത് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു പാർട്ടി നേതാവല്ലേ, ആ പാർട്ടിയുടെ നിലപാട് അദ്ദേഹം പ്രതികരിക്കല്ലോ. അപ്പം ഞങ്ങൾ ആരായാലും ഒരു പാർട്ടീൻ്റെ നിലപാട് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രതികരണമൊക്കെ വന്നെന്ന് വരും. ഇതിൻ്റെ വസ്തുത ഇതാണ്, പൂരം അലങ്കോലപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണ്. ആ അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തി. അന്വേഷണ റിപ്പോർട്ട് അല്പസമയം താമസിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷണ റിപ്പോർട്ട് വന്നു. അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 3 തലത്തിലുള്ള അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ടുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ട് വരുന്ന സമയത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വസ്തുതകൾ മനസ്സിലാക്കി നിലപാടുകളെടുത്ത് പോകാൻ കഴിയും. ഇതാണ് ഒരു പ്രശ്നം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.